ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് 66 കിലോമീറ്ററാണ് നിലമ്പൂരിലേക്കുള്ളത്. ഇവിടെ നിന്ന് 9:30-നാണ് ഒരു പാസഞ്ചർ ട്രെയിൻ നിലമ്പൂരിലേക്ക് പുറപ്പെടുന്നത്. ഹലോ, രാജേഷ് നാരായണനാണ്. എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രെയിൻ യാത്രയിലാണ്. ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രെയിൻ യാത്രയാണ്. അതായത് നമ്മുടെ ഷൊർണൂർ ടു നിലമ്പൂർ യാത്ര. മറ്റുള്ള ട്രെയിനിൻ്റെ യാത്രകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു യാത്രയാണ് ഷൊർണൂർ ടു നിലമ്പൂർ ട്രെയിൻ യാത്ര. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും നല്ല പച്ചപ്പാണ്. പാടങ്ങളും അതുപോലെ തന്നെ രണ്ട് സൈഡിലും തേക്ക് മരങ്ങളൊക്കെ ആയിട്ട് നല്ല പച്ചപ്പാണ്, പ്രത്യേകിച്ച് ഈ നവംബറിൽ. ഈ റൂട്ടിൽ പാസഞ്ചർ ട്രെയിനുകളാണ് കൂടുതലും, വെറും 20 രൂപയുള്ള കൃഷ്ണകുടിയിൽ പ്രണയകാലത്ത് എന്ന സിനിമയുടെ ലൊക്കേഷനായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ. രണ്ട് Thank you.
റെയിൽവേ സ്റ്റേഷനിലെത്തി. നിലമ്പൂർ റോഡ് എന്നാണ് ഈ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. മറ്റുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഭയങ്കര പച്ചപ്പാണ് സ്റ്റേഷനിലൊക്കെ. നമുക്ക് മരങ്ങളും അങ്ങനെ ഭയങ്കര ഒരു പ്രത്യേക ഒരു കാഴ്ചയാണ്, നമുക്ക് നല്ലൊരു ഭംഗിയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഈ അടുത്ത കാലത്ത് വന്ന ഉണ്ട എന്ന സിനിമയുടെ ലൊക്കേഷൻ ഈ ഭാഗങ്ങളിലായിരുന്നു. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് തേക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഷൊർണൂർ ടു നിലമ്പൂർ റെയിൽപാത നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ജനങ്ങൾക്കത് വളരെ നല്ലൊരു വ്യത്യസ്തമായൊരു കാഴ്ചയായി മാറിയിരിക്കുന്നു. പിന്നെ സഞ്ചാരത്തിനും എല്ലാത്തിനും അപ്പോൾ ഇതാണ് നിലമ്പൂർ ജംഗ്ഷൻ. നല്ലൊരു യാത്രയായിരുന്നു. വെറും 20 രൂപയ്ക്ക് നമ്മൾ ഷൊർണൂർ നിന്നും ഇവിടെ നിലമ്പൂരെത്തി. പാസഞ്ചർ ട്രെയിനുകളാണ് ഇവിടെ കൂടുതലും. പിന്നെ ഈ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്റ്റേഷനാണ് നിലമ്പൂർ സ്റ്റേഷൻ. അതുപോലെ വരുന്ന വഴിയിലുള്ള സ്റ്റേഷനുകളൊക്കെ ഒരുപാട് സിനിമകൾക്കൊക്കെ വേദിയായിട്ടുള്ള സ്റ്റേഷനുകളാണ്. നല്ല പച്ചപ്പാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. മറ്റുള്ള റൂട്ടിലുള്ള സ്റ്റേഷനുകൾ പോലെയല്ല, നല്ല പച്ചപ്പാണ്. അപ്പോൾ എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് വരാം. വളരെ ചിലവ് ചുരുങ്ങിയ ഒരു യാത്രയാണ്. വരിക, കാണുക, അത്രയും പറയാനുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 6 കിലോമീറ്റർ ദൂരത്താണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. രാവിലെ 10 മണി മുതൽ 4:30 വരെയാണ് പ്രവൃത്തി സമയം. തിങ്കളാഴ്ച അവധിയാണ്. ഇതാണ് തേക്ക് മ്യൂസിയത്തിൻ്റെ എൻട്രി, നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഞാൻ അങ്ങോട്ട് കയറാൻ പോകുന്നു. ബാക്കി നമുക്ക് അവിടുത്തെ കാഴ്ചകളിലൂടെ കാണാം.
ഉണ്ടായിരുന്ന നിലമ്പൂരിലെ കാഴ്ച. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നിങ്ങൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് വരണം, കുട്ടികളൊക്കെ ആയിട്ട് വരണം. കുറേ എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് നിലമ്പൂർ. ഞാനിപ്പോൾ ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ ഏകദേശം സമയം നമ്മുടെ ഇനിയിപ്പോൾ തിരിച്ച് പോകണം. അപ്പോൾ സമയം ഏകദേശം ഒരു 4-5 മണിയോടെ അടുക്കുകയാണ്. 5 മണിക്കാണ് ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് ഷൊർണൂർക്ക് ട്രെയിൻ. അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്. അതുവരേക്കും ഇവിടെ പറയുന്ന രാജേഷ് നാരായണൻ, ബൈ.